السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، May 3, 2024 UAE جمعة خطبة. الدفاع عن الوطن واجب مقدس. ജന്മനാടിനെ കാവലൊരുക്കുക എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും നിസ്തുലമായ സഹനം കൈക്കൊള്ളുകയും അസത്യത്തിനെതിരെ പ്രതിരോധ സജ്ജരാകുകയും ചെയ്യുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. നിസ്കരിക്കുന്നവരെ, ജന്മനാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുക? ഓരോ മനുഷ്യനും പരിപാലനം ലഭിച്ച സ്ഥലം. ചെറുപ്പത്തിലെ അവന്റെ കളിത്തൊട്ടിലാണത്. അവൻ കുട്ടിക്കാലത്ത് കളിച്ചു നടന്നതും ക്രമേണ ഒരു പുരുഷനായി അവനെ വളർത്തിയതും ആ നാടാണ്. അവന്റെ പഴയകാല സുന്ദര സ്മരണകളെല്ലാം അവൻ അവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതും. തന്റെ ആഗ്രഹങ്ങൾക്ക് ചിറകുമുളച്ചതും അവിടെ നിന്നാണ്. അവിടെയാണ് അവൻ ജനിച്ചതും. ആ നാടൊരുക്കിയ സുരക്ഷയിൽ അവിടെയുള്ള സൗഭാഗ്യങ്ങൾ ആസ്വദിച്ച് തന്റെ ആയുസ്സിലെ ഓരോ ദിവസവും അവൻ കഴിച്ചു കൂട്ടിയതും അവിടെയാണ്. അവൻ ആ നാടിനോടുള്ള ഇഷ്ടവും പ്രിയവും വാക്കുകൾക്കോ പേനകൾക്കോ വിവരിക്കാനാവുന്നതിലും അപ്പുറമാണ്. അതിൽ ഒരത്ഭുതവുമില്ല. കാരണം ജന്മനാടിനോടുള്ള പ്രിയമെന്നത് പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവ പ്രകൃതിയിലാണ് സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയെ സൃഷ്ടിച്ചത്. ഫിത്റത അല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതത്തിൽ. നാടിനോടുള്ള പ്രേമം ധർമ്മബോധമുള്ള ഏതൊരുത്തനും ഉണ്ടാവുന്നതാണ്. പ്രവാചകന്മാരും തങ്ങൾ വസിച്ചിരുന്ന നാടിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷിതാവായ അല്ലാഹുവിലേക്ക് പ്രാർത്ഥനകളുമായി കൈകളുയർത്തുന്നത് നോക്കൂ. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. എന്റെ നാഥ, ഈ മക്കാരാജ്യം നീ സുരക്ഷിതമാക്കണമേ. നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാടായ മക്കയോട് അഭിസംബോധന ചെയ്തു പറയുന്നത് നോക്കൂ. ഓ മക്ക പട്ടണമേ, എത്ര നല്ല നാടാണ് നീ. എനിക്ക് നിന്നോട് വല്ലാതെ ഇഷ്ടമാണ്. ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയുടെ ഭാഗങ്ങൾ കാണാൻ തുടങ്ങിയാൽ മദീനയോടുള്ള വല്ലാത്ത ഇഷ്ടം കാരണം ഇളകുകയും വാഹനത്തിന് വേഗത കൂട്ടുകയും ചെയ്യുമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയരെ, നാടിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. നാടിന്റെ പുരോഗതി നിങ്ങളുടെയും പുരോഗതിയാണ്. നാടിന്റെ പേരും പെരുമയും നിങ്ങളുടേതുമാണ്. അത് നിങ്ങളുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. വിശ്വസിക്കപ്പെട്ടയാൾ തന്റെ വിശ്വാസ്യത നിറവേറ്റുകയും വേണം. നാഥ, എനിക്കൊന്നി വിജ്ഞാനവർദ്ധന നൽകണമേ എന്ന ഖുർആനിക വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അറിവ് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഓരോ വിദ്യാർത്ഥിയും കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം വരിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പദവികൾ ഉയർത്തുന്നതാണ് എന്ന അള്ളാഹുവിന്റെ വാക്കിന്റെ ആശയം ഉൾക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ എല്ലാ മേഖലകളിലും തന്റെ ജന്മനാട് മുൻപന്തിയിൽ നിൽക്കണമെന്ന ആശയും പ്രതീക്ഷയും വെച്ച് തന്റെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും വിജ്ഞാന മേഖലകൾ വിശാലമാക്കാനും അവൻ ശ്രദ്ധിക്കണം. ജന്മനാടിനെ സ്നേഹിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും തന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജോലിയെല്ലാം പരിപൂർണമായി നിർവഹിക്കുകയും ജോലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കൽപ്പനകളും പൂർണമായി അനുസരിക്കുകയും വേണം. കാരണം ഒരാൾ വല്ല കാര്യവും ചെയ്യുകയാണെങ്കിൽ അത് കൃത്യവും പൂർണമായ രീതിയിലും ആവണമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല താല്പര്യപ്പെടുന്നത്. നാടിനോട് ആരെങ്കിലും വല്ല ദ്രോഹവും ചെയ്താൽ തന്റെ പ്രവൃത്തി കാരണം അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദാറ അദറഹു അദറ അല്ലാഹു ബി. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രയാസം വരും. അതായത് തന്റെ പ്രവർത്തനത്തിന് അതേ നാണയത്തിൽ അവന് പ്രതിഫലം നൽകപ്പെടും. അല്ലാഹുവെ, ജന്മനാടിനെ അധികം സ്നേഹിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീഖ് നൽകണമേ. ആ നാടിന്
നീ സുരക്ഷയുമൊരുക്കണേ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ജന്മനാടിനെ സ്നേഹിക്കുന്നവരെ, ജന്മനാടിന് പ്രതിരോധം തീർക്കുക എന്നത് പല രീതിയിലാവാം. താനിരിക്കുന്ന മേഖലയിൽ നിന്ന് തന്റെ കഴിവിനനുസരിച്ച് ഓരോരുത്തരും നാടിന് സംരക്ഷണ കവചമൊരുക്കണം. തന്റെ പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും മാന്യതയും സൽസ്വഭാവം കാത്തുസൂക്ഷിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുകയും തന്റെ ജീവിതം സുതാര്യമാക്കുകയും മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ പെരുമാറുകയും ചെയ്യുന്ന ആൾ തന്റെ നാടിന്റെ പ്രശസ്തി ഉയർത്തുന്നവനാണ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരിലും അവൻപെടും. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ലവർ. യാത്രയിലും അല്ലാത്ത സമയത്തും സംസ്കാര സമ്പന്നനും ജീവിത രീതികളിലെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയുമായ ഒരാൾ തന്റെ രാഷ്ട്രത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ലൊരു കാഴ്ചപ്പാടാണ് സമ്മാനിക്കുക. തന്റെ രാജ്യത്തിന്റെ നന്മകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും നല്ല അംബാസഡറും ആണ് അദ്ദേഹം. ചിന്താപരമായും സാമൂഹികമായും പ്രായോഗികമായും ദൈക്ഷണികമായും തന്റെ നാടിന് പ്രതിരോധം തീർക്കുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് കൂലി നൽകപ്പെടുന്നതാണ്, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതുമാണ്. നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമഴിച്ച് തന്റെ ജീവനും ആത്മാവും നാടിനു വേണ്ടി ബലിയർപ്പിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. നാടിന് പ്രതിരോധം തീർക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമരും അവരാണ്. അവർ നരകത്തെ തൊട്ട് വിദൂരത്താക്കപ്പെടും. സ്വർഗത്തിലെ എല്ലാവിധ സുഖാനുഭൂതികളും അവർക്ക് ആസ്വദിക്കുകയും ചെയ്യാം. രണ്ടു കണ്ണുകൾ നരകം തൊടുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണും അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് കാവൽ നിന്ന കണ്ണും. കാരണം നാടിന് പ്രതിരോധം തീർക്കുക എന്നത് പവിത്രമായ ഉത്തരവാദിത്വമാണ്. മതനിയമത്തിൽ അതിന് ഉറച്ചടിസ്ഥാനമുണ്ട്. നാട്ടിലാണല്ലോ മതകീയ പ്രവർത്തനങ്ങളും മറ്റും നടപ്പിലാക്കപ്പെടുന്നതും ശരീരവും സമ്പത്തും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്നതും. UAE സായുധ സേന ഏകീകരണത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന സമയത്ത് അവർക്ക് നാം എല്ലാവിധ ബഹുമാനാദരവുകളും കൽപ്പിക്കുന്നു. അവർ തങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. അവർ മറ്റുള്ളവർക്ക് മാതൃകയുമാണ്. അവരുടെ കഠിനാധ്വാനവും പരിശ്രമങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അള്ളാഹുവെ നാടിന് പ്രതിരോധം തീർക്കാനും അതിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കാനും ആ നാടിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.